ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ സീസൺ 4 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രധാന കണ്ടസ്റ്റൻ്റാണ് രതീഷ്. ബിഗ് ബോസ് വീട്ടിൽ നിലവിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധേയമായ സ്ഥാനം കാഴ്ചവെക്കുന്ന ഒരാളാണ് രതീഷ്. എന്തൊക്കെ കാര്യമുണ്ടായാലും അതിൽ കയറി ഇടപെടുക എന്നതാണ് രതീഷിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശൈലി. മാത്രമല്ല, എന്തൊക്കെ കാര്യമുണ്ടെങ്കിലും അതിനെ വളരെ കൃത്യമായിട്ട് അതിൽ നിന്നും ഒരു വിഷയം ഉണ്ടാക്കിയെടുക്കാനും അത് താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അതിനെ അവസാനിപ്പിക്കാനും രതീഷിന് കഴിയുന്നു എന്നതാണ് രതീഷിൻ്റെ വളരെ പ്രധാനപ്പെട്ട വിജയ കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയാം. എന്നാൽ അതേസമയം രതീഷിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് രതീഷിനെ മെരിക്കേണ്ടത്, അല്ലെങ്കിൽ രതീഷിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന കാര്യങ്ങളിൽ പല മത്സരാർത്ഥികൾക്കും വ്യക്തമായ ഒരു ധാരണയില്ല എന്നതും കൂടി സത്യമാണ്. അതുകൊണ്ട് കൂടി ആണ് രതീഷ് ഇങ്ങനെ അജയ്യമായ രീതിയിൽ ഒരു തേരോട്ടം ബിഗ് ബോസ് വീട്ടിൽ നടത്തുന്നത്. ഏതൊരവസരം കിട്ടിയാലും രതീഷ് അത് രതീഷിന് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ രതീഷ് ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പലരുടെയും മുൻപിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്താൽ ഞാൻ നെഗറ്റീവ് ആകും എന്ന് പറഞ്ഞ് പലരുടെയും തലയിൽ ഇങ്ങനെ ഒരു കാര്യം വച്ചു കൊടുക്കുന്നുണ്ട്. ഞാനെല്ലാം പറഞ്ഞിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലുള്ള സംഭാഷണം പുള്ളി പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇത് എത്രമാത്രം ശരിയുണ്ട് എന്നത് മുന്നോട്ടുള്ള കാലം ഉത്തരം പറയും. പക്ഷേ രതീഷിനെ മെരുക്കാൻ പറ്റിയ പ്രധാനപ്പെട്ട ഒരു കാര്യം വീട്ടിൽ നടന്നു. അത് വളരെ കൃത്യമായി എവിഡൻ്റ് ആവുകയും ചെയ്തു. പക്ഷേ വീട്ടിലെ ഏതൊക്കെ മത്സരാർത്ഥികൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നറിയില്ല. ഇന്നലെ പവർ ടീം ഒരു ശിക്ഷയുടെ ഭാഗമായി അദ്ദേഹത്തെ സംസാരിക്കരുത് എന്ന് കുറേയേറെ നേരത്തേക്ക് വിലക്കിയിരുന്നു. അങ്ങനെ സംസാരിക്കാൻ കഴിയാതെ വന്ന സമയത്ത് അദ്ദേഹം ആദ്യം ചെയ്തത് ആ സംസാര വിലക്ക് മാറ്റാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീടുള്ള സമയം പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു സ്ക്രീൻ സ്പേസും കൊണ്ടുവരാൻ പറ്റാതെ ഇരുന്നു പോയി എന്നുള്ളതാണ് സത്യം. സംസാരിക്കാതെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നത് വളരെ എവിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് സംസാരമല്ലാതെ മറ്റു രീതിയിൽ ആംഗ്യഭാഷയിലൂടെയോ മറ്റെന്തെങ്കിലും തരമാശകളിലൂടെയോ ഒന്നും കാര്യമായി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിയും എന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്ന കാര്യത്തിൽ നിലവിൽ അദ്ദേഹത്തിന് വ്യക്തത കുറവുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് തന്നെയായിരിക്കും അദ്ദേഹത്തെ മെരുക്കാനായിട്ട് ബിഗ് ബോസ് വീട്ടിലുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയുക. ഇത് വീട്ടിൽ എത്ര പേർ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയില്ല. ഇന്നലത്തെ ലൈവ് കണ്ടവർക്ക് മിണ്ടാതിരിക്കുന്ന സമയത്ത് രതീഷിന് പറ്റിയ സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ സംഭവിച്ച നഷ്ടങ്ങൾ കൂടി നികത്താൻ വേണ്ടിയിട്ടാണ് പുള്ളി ഒരു ഇറങ്ങിപ്പോക്ക് നാടകം നടത്തിയത് എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും വരും ദിവസങ്ങളിൽ വീട്ടിലുള്ള ബാക്കി മത്സരാർത്ഥികൾ അദ്ദേഹത്തെ മെരുക്കുമോ അതോ മറ്റുള്ള മത്സരാർത്ഥികളെ അദ്ദേഹത്തിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരുമോ എന്ന് കണ്ടറിയാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? രതീഷ് എന്ന മത്സരാർത്ഥിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്നും ഈ വീഡിയോയുടെ ചുവട്ടിൽ കമൻറ്റ് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്.